അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി എന്നാണ്. കലാകാരന്റെ സാമൂഹ്യ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കുണ്ടാവുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും വ്യത്യസ്തമല്ല. നാം ജീവിക്കുന്ന കാലത്ത്, നാം ജീവിക്കുന്ന ലോകത്ത് നാം എന്താണ് സംഭാവന ചെയ്യുന്നതിലേക്കും തിരിച്ച് എന്താണ് ചെയ്യുന്നതെന്നല്ലാതെ മാത്രമാണ്. അതിലെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രഭാഷ ഉണ്ടാവും. അത് കലാകാരൻ സമൂഹത്തിന് കൊടുക്കുന്നത് മാത്രമല്ല, കലയുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു വിപ്ലവം ഉണ്ട് എന്ന് പറയുന്നത്. സമൂഹത്തിലുള്ള വിപ്ലവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ചിത്രം വരച്ചിട്ടോ അല്ലെങ്കിൽ സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ട് ലോകത്തെ മാറ്റം മറിക്കാന്നില്ലേ അസാധ്യമൊന്നും എനിക്കില്ല. പക്ഷേ കല പറയുന്ന ആ ഒരു ലോകത്തിൽ ചെറിയൊരു സംഭാവന, ചരിത്രത്തിന്റെ ഭാഗമാവുക, ചരിത്രത്തിന്റെ ഒന്നിച്ചു നീങ്ങുക എന്നുള്ള മാത്രമാണ് എന്റെ സൃഷ്ടി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. 90s ആദ്യം ഈ ആർട്ട് ബൂം എന്ന് പറയുന്ന സംഗതി ബാംഗ്ലൂര്, ഡൽഹി, ബോംബെ ഒക്കെ പറയുന്ന മഹാനഗരങ്ങളിൽ ചിത്രകാരന്മാരുടെ പർവതീസ എന്ന് പറയുന്ന അറിയപ്പെടുന്നു. അങ്ങനെ എനിക്കും പഠിച്ചു കഴിഞ്ഞ സമയത്ത് ബാംഗ്ലൂരിലെ സ്പേസ്, ഒരു ചിത്രകാരനെ സംബന്ധിച്ചോളം ഒരു സ്പേസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ വായു, വെള്ളം, വസ്ത്രം, വീട് എന്നൊക്കെ പറയുന്നതിന് പകരം എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് എൻ്റെ കലാസ്ഥിതികൾ അവതരിപ്പിക്കാനുള്ള ഒരു സ്പേസ്. ആ സ്പേസിന്റെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. നിരന്തരം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു കലാകാരന്റെ ധർമ്മം എന്ന് ഞാൻ പറയുന്നുണ്ട്. കലാകാരന്റെ ഏറ്റവും ഒരു സൗന്ദര്യത്തെ സൃഷ്ടിക്കുന്ന ആൾ മാത്രമല്ല ചിത്രകല എന്ന് പറയുന്നത്. ചിത്രം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഇന്റീരിയൽ അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന സംഗതി ആവണം എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല, സമ്മിശ്രമാണ് നമ്മുടെ ജീവിതത്തിലെ നമുക്കുണ്ടാകുന്ന വികാരം. അതുകൊണ്ട് തന്നെ ഒരു കലാകാരനും അവൻ സൃഷ്ടിക്കുന്ന ഏതൊരു വസ്തുവായാലും അവൻ്റെ ആ ചിത്രത്തിൻ്റെ അകത്തും അതേമാതിരി ഉണ്ടാവും. അതിലൊന്നും വ്യത്യസ്തമായിട്ടൊന്നുമില്ല. തെയ്യത്തിൻ്റെ കലാകാരെന്ന് ഞാൻ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഈ തെയ്യത്തിൻ്റെ കലാകാരനല്ല ഞാൻ. തെയ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. തെയ്യം എന്ന് പറയുന്നത് നിത്യജീവിതത്തിലും നമ്മൾ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. തെയ്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു പെർഫോമൻസ് മാത്രമല്ല, കാവിലോ അമ്പലത്തിലോ ഉണ്ടാവുന്ന ആ ഒരു ടൈമിനുണ്ടാവുന്ന ആ ഒരു രൂപത്തെ മാത്രമായിട്ടല്ല ഞാൻ തെയ്യത്തെ കാണുന്നത്. തെയ്യത്തെ ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓരോ അല്പത്തേ എനിക്കും ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന ഒരു സമൂഹമാണ്. അതൊരു കല ആയിട്ട് മാത്രമല്ല, തെയ്യം കലയായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്. തെയ്യം ഒരു ജീവിതമാണ്. ആ ജീവിതം നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അതിന്റെ പെർസ്പെക്റ്റീവ്, അത് ഏത് വീക്ഷണത്തിലാണ് നമ്മൾ തെയ്യത്തെ നോക്കിക്കാണുന്നതെന്നില്ലാന്ന് ഓരോ ആൾക്കാരും പ്രശ്നമാണ്. കാഴ്ചപ്പാടാണ് തെയ്യത്തിൻ്റെ. തെയ്യത്തിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. തെയ്യത്തിൻ്റെ അകത്ത് സാഹിത്യമുണ്ട്, കലയുണ്ട്, ലിറ്ററേച്ചറുണ്ട്, ടൈം മാനേജ്മെന്റ് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജീവിതം മുഴുവൻ പഠിച്ചാലും തീരാതെ അത്ര കാര്യങ്ങൾ തെയ്യത്തിലുണ്ട്. അതിൽ ശരിക്കും ഞാൻ ചെയ്യുന്നത് അതിൻ്റെ സാമ്പത്തിക സാമൂഹ്യ ഇമ്പാക്റ്റ്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, മാനസികമായാലും സാമൂഹികമായാലും എക്കണോമിക് ആയാലും ഉണ്ടാകുന്ന ആ ഒരു ബന്ധം, വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ബന്ധം ആണ് തെയ്യത്തിലെ എൻ്റെ പേരിലെ കാഴ്ചപ്പാട്. തെയ്യത്തിൻ്റെ ആ രൂപത്തിൽ മാത്രമല്ല, ഗുരുതുല്യമായിട്ടുള്ള ആളുകൾ ലോകത്തു നിന്നും വിട പറയുന്നത് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മരണം എന്ന് പറയുന്നത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ പാൻഡമിക്കിൻ്റെ സമയത്തുള്ള വേർപാടുകൾ, പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ വാനിഷിങ്, നമ്മൾ സമൂഹത്തിൽ നിന്നും മാറിപ്പോകുന്നു. നാളെ ഇന്നലെ കണ്ട ഒരാൾ ഇന്ന് നമ്മളെ കൂടെ ഇല്ല, നാളെ അവരെ കാണില്ല എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാതെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമുക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് ചില കാര്യങ്ങൾക്ക് എനിക്ക് കാര്യ ഉത്തരങ്ങൾ ഉണ്ടാവില്ല. ചില പക്ഷെ അതില് ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഭാവിയെ കുറിച്ചിട്ട് നമുക്കൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നമുക്ക് പറയാം. ലോകത്തെ കുറിച്ചിട്ട് ഞാനൊന്നും ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. പക്ഷെ നേരത്തെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോയാലും ടി വി കാണാണെന്ന് നോക്കുക, ന്യൂസ് വാർന്ന് നോക്കുമ്പോൾ ഭയങ്കര പ്രഷറാണ്. നാട്ടിൽ കാണുന്ന ഓരോ വാർത്തകളും നമ്മളെ വളരെ ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. മെന്റലി നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന വാർത്തകളാണ് നാട്ടിൽ നിന്ന് വരുന്നത്.
പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ശുഭസൂചന അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഉള്ള ഒരാളാണ് ഞാൻ.